അല്ല, വണ്ടി ഇവിടെ പണിയാൻ കൊടുത്തിട്ടാണ്, അപ്പൊ ജസ്റ്റ് ഓടിച്ചു നോക്കിയത്. പെട്ടെന്ന് അങ്ങ് ആൾക്കാർ ബ്രേക്ക് പിടിച്ചിട്ടാണ് ഇൻഡിക്കേറ്റർ. ചിലപ്പോ ഈ വെട്ടത്തില് കാണത്തോലും ഇൻഡിക്കേറ്ററെ. MBD ആയിരുന്നില്ലേ അവിടെ പൊക്കിക്കൊണ്ടിരിക്ക. ഞാൻ വെച്ച എന്റെ നേരത്തെ ആ ഇഷ്യൂ ഒക്കെ എനിക്കൊന്ന് സോൾവ് ആയെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ ആ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. ഓക്കെ, ഇത് നമ്മുടെ സ്ഥിരം മോർണിംഗ് റൈഡ് വരുന്ന നമ്മുടെ ബൈപ്പാസ് ആണ്. ഞാൻ ഗ്ലൗസോ കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന്. പെട്രോളും ഒക്കെ കുറവാണ്. മറ്റേ പ്രശ്നമില്ല ഇപ്പോ. എന്തിന്റെ ആയിരുന്നു? ഓക്കെ, ഐഡിയൽ സ്ലോ ആയി പോകുന്നതാണോ? വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. ടോട്ടൽ ബോഡി ചെയ്തില്ല, ടോട്ടൽ ബോഡി അഴിച്ചു. അതിനു മുമ്പ് സാധനം സെറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് ഐഡിയൽ ബോഡി, മറ്റേ ഐഡിയൽ സ്പീഡ് എവിടെ? നമുക്ക് ഇവിടെ കണ്ട് കൺട്രോൾ ചെയ്യാല്ലേ ഈ ഒരു സംഭവത്തിൽ. ഫ്യുവൽ റീമാപ്പ് ഒക്കെ ചെയ്ത നല്ലതായിരിക്കും. പൊട്ടല് മാറി, ഈ ഒരു ബാക്ക് ഫയർ കുറയില്ലേ? ഇതിപ്പോ അവരുടെ ഇ സി യുയില് ആ ഒരു ഇതായിരിക്കും. സെറ്റ് ചെയ്താലും അത് ഔട്ടായി പോകും, അത് സൂക്ഷിക്കണം. ഓക്കെ ഓക്കെ, ശരിയാ. ഏത് വഴി പോകുന്നേ നല്ലത്? ഈ വഴി പോകാമോ? ഈ വഴി പോവാം. പെട്രോൾ ഒന്നും അടിച്ചിട്ടോ? 500. അല്ല, വണ്ടി ഇവിടെ പണിയാൻ കൊടുത്തിട്ടാണ്, അപ്പൊ ജസ്റ്റ് ഓടിച്ചു നോക്കിയത്. അല്ല, അത് വേറെ, ഞാൻ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ ഓടിച്ചത്, അല്ലാതെ ഓടിക്കുന്നില്ല. അങ്ങനെ വണ്ടി നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഐഡിൽ സ്പീഡ് ഇഷ്യൂ ആണ് സത്യം പറഞ്ഞാൽ. അതിൻ്റെ ഐഡിൽ സ്പീഡ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. നമുക്ക് എന്തായാലും വണ്ടി ഒന്നും കൊണ്ടൊന്ന് വാഷും കൂടെ ചെയ്യാം കേട്ടോ. വാഷും കൂടെ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ത്രോട്ടിൽ ബോഡിയുടെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ എന്തുവാ
സ്പീഡും അതുപോലെ തന്നെ ആർ പി എമ്മും ഒന്ന് സെറ്റാക്കിയപ്പോഴത്തേക്കും വണ്ടിയുടെ പ്രോബ്ലംസൊക്കെ മാറി. പിന്നെ ഇപ്പോൾ മേജറായിട്ട് ഒന്നും ഇഷ്യൂസ് ഒന്നും ഇല്ല, സോ ഞാൻ ഹാപ്പിയാണ്. ഞാൻ വിചാരിച്ചു വല്ല സ്പാർക്ക് പ്ലഗ് വല്ലതും അടിച്ചു പോയി വണ്ടി മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഇറങ്ങുന്നു, പക്ഷെ അങ്ങനത്തെ സീനൊന്നും ഇല്ല. ജസ്റ്റ് അവർ ജസ്റ്റ് വണ്ടി അഴിച്ചു, പക്ഷേ അപ്പോഴത്തേക്കും പിന്നെ ഇത് സെറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഓക്കെ ആയി. നമ്മൾ തന്നെ ചിലപ്പോൾ ഐഡിൽ സ്പീഡൊക്കെ സെറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ ഈ ഒരു സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കവാസാക്കി വണ്ടികൾക്ക് പൊതുവേ വരുന്നതാണ്. ഈവൻ Z900 ഈ ഐഡിൽ സ്പീഡ് ഇഷ്യൂസ് ഒരുപാട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ആൾക്കാർ പറയുന്നത്. എനിക്കിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ വലിയൊരു ഇതില്ലായിരുന്നു. ബട്ട് എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ വിചാരിച്ച ഐഡിൽ സ്പീഡ് ഒന്ന് നോക്കാമെന്ന്. പിന്നെ ഞാൻ വെച്ചാൽ എന്തായാലും നോക്കാം, കാരണം ടോട്ടൽ ബോഡി ക്ലീൻ ചെയ്യേണ്ട വരും എന്നാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞത്. ചാടല്ലേ ചേട്ടാ, ഒന്നാമതെ വയ്യ, ഇനി ഒരു ഇടിയും കൂടെ ഒന്നും വയ്യ, ഒന്നാമതെ ഈ വണ്ടി മേച്ചുകൊണ്ട് നടക്കാൻ തന്നെ പാടാണ്. ഈ ബാക്ക് ഫെയറൊക്കെ കൂടുതൽ വരും, നമ്മൾ കറക്റ്റ് പ്രോപ്പർ റീമാപ്പിംഗ് ഒന്നും ഇല്ലാത്തതാണ്. കാരണം റീമാപ്പൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ ഇവിടെ ഒരു പ്രോപ്പർ റീമാപ്പിംഗ് സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ് നമ്മുടെ കേരളത്തിൽ. പൊതുവേ ബാംഗ്ലൂർ, ചെന്നൈ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം ഓ പെട്ടെന്ന് അങ്ങ് ആൾക്കാർ ബ്രേക്ക് പിടിച്ചിട്ടാണ് ഇൻഡിക്കേറ്റർ. ചിലപ്പോൾ ഈ വെട്ടത്തിൽ കാണത്ത പോലും ഇല്ല ഇൻഡിക്കേറ്റർ. അങ്ങനെ ഹെലന മോൾ തിരിച്ചിട്ടേക്കുവാണ്. സോറി, ഞാൻ ഗ്ലൗസ് എടുത്തില്ല, ഗ്ലൗസ് എപ്പോഴും എടുക്കുന്നതായിരുന്നു, പക്ഷെ ഇത്തവണ ഞാൻ ഗ്ലൗസ് എടുത്തു. ഞാൻ ഫ്രണ്ടിനോടെ കയറി വന്നപ്പോഴത്തേക്കും ഗ്ലൗസ് എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ എല്ലാവരും ഓടിക്കുമ്പോഴും പ്രോപ്പർ ഗിയേഴ്സ് ഇട്ട് ഓടിക്കുക. എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് ഒരു അപ്ഗ്രേഡ് എന്നുള്ള രീതിയിലല്ല കേട്ടോ, പൊതുവേ എല്ലാവരും വിചാരിക്കുന്ന വെച്ചാൽ ഈ വണ്ടിയിൽ നിന്ന് ഒരു അപ്ഗ്രേഡ് എന്നുള്ള നിലയിലാണ്. പക്ഷെ എനിക്ക് ഈ ഒരു വണ്ടിയിൽ നിന്നൊരു MBD അല്ലായിരുന്നു അത്. MBD ആയിരുന്നില്ലേ അവിടെ പൊക്കിക്കൊണ്ടിരിക്കുക. ഞാൻ വെച്ച എന്റെ ഭാഗ്യം, ഞാൻ പതുക്കെ വന്നത്, ഞാൻ ബ്ലോഗ് ചെയ്തോണ്ടിരുന്നോണ്ട് ഞാൻ സംസാരിച്ചോണ്ട് പതുക്കെ വന്നത്, ഞാൻ വെച്ച പൊക്കിയാണ്. സോ ഗൈസ്, നമ്മളങ്ങനെ വീണ്ടും രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. ഞാൻ ഇപ്പൊ ഹയർ ഗിയറി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ആകുമ്പോ കുറയും കുറച്ചൊന്ന്. പൊതുവേ പല എഞ്ചിൻ കോൺഫിഗറേഷൻ വെച്ചിട്ട് ഓടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻലൈൻ ഫോഴ്സ്, പാരലൽ ട്വിൻസ്, വി ട്വിൻസ്, എൽ ട്വിൻസ്, അങ്ങനെ എല്ലാം ഓടിച്ചിട്ടുണ്ട്. വി ഫോഴ്സ് ഇതൊക്കെ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻലൈൻ ഫോഴ്സ് ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. ചിലർക്ക് അത് വലിയ സുഖമായിട്ടൊന്നും തോന്നുന്നില്ല. ചിലർക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വി ട്വിൻ്റെ അല്ലെ, എൽ ട്വിൻ ഡുക്കാറ്റിയുടെ ആ ഒരു എഞ്ചിൻ കോൺഫിഗറേഷൻസ് ഇഷ്ടമുള്ളവരുണ്ട്, V4 എഞ്ചിൻ കോൺഫിഗറേഷൻ ഇഷ്ടമുള്ളവരുണ്ട്, ക്രോസ് പ്ലെയിൻ ഒക്കെ ഒരുപാട് സംഭവമുണ്ട്. പക്ഷേ ഈ ഒരു പ്രോപ്പർ ഇൻലൈൻ ഫോറിൻ്റെ ഒരു ആ ഒരു സൗണ്ട്, നമുക്കൊരു എക്സോസ്റ്റൊക്കെ മാറ്റി കിട്ടുമ്പോൾ ആ ഒരു കിട്ടുന്നൊരു ഇൻലൈൻ ഫോർ സിംഫണി എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, അടിപൊളിയാണ്. ഇപ്പോൾ ഇൻലൈൻ 3 എനിക്കിഷ്ടമാണ്, നമ്മുടെ ഡേറ്റൂണയിലൊക്കെ ഉള്ള ആ ഒരു ഇൻലൈൻ 3 അടിപൊളിയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു വിസിലൊക്കെ വരും സാധനം, അതും സെറ്റ് സൗണ്ട് തന്നെയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം സൗണ്ട് ഒരു മേജർ ഫാക്ടർ തന്നെയാണ്, നമുക്കൊരു ഫീലും കാര്യങ്ങളും ഒക്കെ. ഇപ്പം ഞാൻ എക്സോസ്റ്റ് മാറ്റുന്നതിന് മുമ്പും എക്സോസ്റ്റ് മാറ്റിയിട്ടും എനിക്ക് വണ്ടി ഒരു പുതിയ വണ്ടി ആയതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്, ഭൂരിഭാഗം കാര്യങ്ങളും ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ചിലർക്ക് സൗണ്ട് സ്റ്റോക്ക് തന്നെയാണ് ഇഷ്ടം, ചിലർക്ക് ഇതുപോലത്തെ ഈ ഒരു സൗണ്ടാണ് ഇഷ്ടം, അല്ലെ ഫുൾ സിസ്റ്റം കയറ്റിയ സൗണ്ടാണ് ഇഷ്ടം. ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ആഗ്രഹമാണ്, ഓരോരുത്തരുടെ ഇതാണ്. പിന്നെ നമ്മുടെ ഇൻസ്റ്റയെ ഫോളോ ചെയ്യുള്ളൂ, ഇൻസ്റ്റാ സ്റ്റോറീസിലായിരിക്കും എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ വീഡിയോസ് ഞാനിടുന്നത് ചിലപ്പോൾ ഇന്ന് അടുത്ത വീഡിയോ ഒരു 3-4 ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കും ഇടുന്നത്. സോ അതുകൊണ്ട് അത് വെച്ചാരും എന്നെ വെച്ചാൽ നമ്മൾ എവിടാ അവിടെ ഇവിടെ എവിടെ ഉണ്ടോ ബ്രോ എന്നൊന്നും ചോദിക്കില്ല. കാരണം നമ്മൾ ഇൻസ്റ്റാ സ്റ്റോറീസ് ഞാൻ എവിടെയൊക്കെ കാണുന്നു അവിടെയൊക്കെ അതായിരിക്കും നമ്മുടെ ലൈവ് അപ്ഡേറ്റ്സ് കേട്ടോ. അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും ഇൻസ്റ്റ ഫോളോ ചെയ്യുക. ഇൻസ്റ്റയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെയിട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഫോട്ടോസും അതിൻ്റെ റീൽസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മുടെ വണ്ടി തിരിച്ചിട്ട് എൻ്റെ ഒരു സന്തോഷം നിങ്ങളെ അറിയിച്ചതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ കാണുന്നവരെ, ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്, സീ യു ദ നെക്സ്റ്റ് വീഡിയോ. പീസ്.
അഴകുള്ള സൈനവ